ഇന്നത്തെ വീഡിയോ എയർപോട്ട് ഏത് സൈസ് തിരഞ്ഞെടുക്കാം എന്നതാണ്. നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ പലരും സൈസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് ചിലർക്ക് പച്ചക്കറി നടാനായിരിക്കും, ചിലർക്ക് പഴവർഗ്ഗങ്ങൾ നടാനായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഏത് സൈസ് തിരഞ്ഞെടുക്കണം എന്ന സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇനി അറ്റത്തിരിക്കുന്ന വെള്ള എയർപോട്ട് 2 ലിറ്റർ എയർപോട്ടാണ്, ഇപ്പുറത്ത് 3 ലിറ്ററാണ്. ഇത് കറുപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് അവിടെ വൈറ്റ് അവിടെ വെച്ചത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ 2 ലിറ്റർ ഈ 3 ലിറ്റർ എയർപോട്ടിലൊന്നും ശരിക്കും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ നേഴ്സറിക്കാർ എന്തെങ്കിലും പാകാനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മുളപ്പിക്കാനോ അങ്ങനെയൊക്കെ ആവശ്യത്തിനായിട്ടാണ് ഈ 2 3. കാരണം അതിൻ്റെ ഉള്ളൊന്നും അതിന് മാത്രമേ ഇല്ല. ഇത് ഈ മുള്ളു പോലത്തെ ഇത് വരുന്നത് കൊണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ള് അതിന് മാത്രമേ ഇല്ല. അപ്പോൾ അത് കൃഷി ആവശ്യങ്ങൾക്കൊന്നും കൊള്ളത്തില്ല കേട്ടോ. പച്ചക്കറി നടാൻ മിനിമം 10 ലിറ്റർ തൊട്ടുള്ള സ്റ്റാർട്ടിങ് എയർപോർട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് 12 ലിറ്ററിൻ്റെ എയർപോർട്ടാണ്, 12 ലിറ്റർ. പക്ഷേ ഇതിപ്പം ക്യാമറ ഇച്ചിരി അടുത്ത് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു സ്വല്പം സൈസ് കൂടുതൽ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. എന്നാലും ഏകദേശം ശരി, ഏകദേശം കറക്റ്റ് സൈസാണ്. ഇത് 12 ലിറ്റർ എയർപോർട്ടാണ്. ഇത് 20 ലിറ്റർ എയർപോർട്ടാണ്. ഉണ്ടോ, ഇത് 20 ലിറ്റർ എയർപോർട്ട്, ഇത് 20, ഇത് 12, ഇത് 12, അതെ, ഇത് 28 ലിറ്റർ എയർപോർട്ടാണ്. 28 ലിറ്റർ, ഇതും 28 ലിറ്ററാണ്, ഇതും 28 ലിറ്റർ എയർപോർട്ട്. അതായത് രണ്ട് ഷേപ്പാണെന്നേ ഉള്ളൂ, ഒന്ന് നീളവും ഒന്ന് വീതിയായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറി നടാനായിട്ട് 12 20 28 ഈ സൈസാണ് പച്ചക്കറി നടാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പഴവർഗ്ഗങ്ങൾക്ക് ഈ 28 തൊട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ 28 യൂസ് ചെയ്യാം, ഇത് 28 ആണ്, ഇത് നമുക്ക് യൂസ് ചെയ്യാം പഴവർഗ്ഗം നടാനായിട്ട്. കണ്ടോ, ഇതിന് അകം കണ്ടോ, അത്യാവശ്യം ഹൈറ്റും അത്യാവശ്യം വീതിയും ഉണ്ട്. ഇതിന് ഇച്ചിരി വീതി കൂടുതലാണ്. അപ്പം ഇത് അല്ലെങ്കിൽ പിന്നെ ഇത് 38 ലിറ്ററാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, കുഴപ്പം അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം വീതിയും ഉണ്ട്. ഇത് 38 ലിറ്ററിൻ്റെ കണ്ടോ. ഇത് പിന്നെ 52 ലിറ്ററിൻ്റെയാണ്. ഇത് 52 ലിറ്ററിൻ്റെ കണ്ടോ. അതും ഇത് 52 ലിറ്ററിൻ്റെ, ഇത് 110 ലിറ്ററിൻ്റെ, ഇത് 110 ലിറ്ററിൻ്റെ എയർപോർട്ടാണ്. അപ്പോൾ പഴവർഗ്ഗങ്ങൾ നടാനായിട്ട്, അതായത് ഇത് 110, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ, 110 കണ്ടോ, ഇത് 52, ഇത് 38, ഇത് 28 രണ്ടാണ്. ഇതിലേറ്റവും നല്ലത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് 38 ലിറ്ററാണ്. അതാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 110 എടുത്ത് മാറ്റണമെങ്കിൽ 2 3 പേര് വേണം, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 52 അതുമൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ്, എടുത്ത് മാറ്റണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 38 ആണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാൻ നമുക്ക് എടുത്ത് മാറ്റാം. അതുകൊണ്ട് നമ്മൾ കൂടുതലും പഴച്ചെടികളൊക്കെ വയ്ക്കുന്നത് 38 ലിറ്ററിലാണ്. ഇപ്പോൾ ചിലർ വീണ്ടും ഫ്രണ്ടിലൊക്കെ ഗേറ്റിലിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുന്നത് ഈ 110 ആണ് വയ്ക്കുന്നത്. എപ്പോഴും മാറ്റേണ്ട കാര്യമില്ലല്ലോ. 110 ആണ് ലുക്കുണ്ട്, 110 ബേസ് വ്യത്യാസമുണ്ട്, സാധാരണ ബേസ് പോലെയല്ല. 110 ബേസ്, ബാക്കിയെല്ലാം അതായത് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡാണ് ബേസ്. ബാക്കിയുണ്ടോ, ബാക്കി എയർപോർട്ടെല്ലാം ബേസ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡാണ്, പക്ഷേ 110 മാത്രം ബേസ് സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ബേസ് ഇല്ലാതെ നമുക്ക് വയ്ക്കാൻ പറ്റും, ചെടികൾ വയ്ക്കാം, ചെടികളോ പഴവർഗ്ഗങ്ങളോ വയ്ക്കാൻ പറ്റും. ബേസ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് വെള്ളം ലുക്ക് ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ ലുക്ക് കുറവാണെങ്കിൽ നമുക്ക് വെള്ളമൊഴി ലാഭിക്കാം. കാരണം വെള്ളമൊഴിയും വളമൊക്കെ അത്ര ഇടേണ്ട കാര്യമില്ല. ഇത് കുറേ വളവും ഇത് വെള്ളമൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് പോയി വലിച്ചെടുത്തോളും. അപ്പം ചില ആൾക്കാർ ബേസ് ഇല്ലാതെയും ഈ 110 ലിറ്റർ വാങ്ങിക്കാറുണ്ട്. പിന്നെ പലരുടെ സംശയമാണ് എയർപോർട്ട് ഏത് ഡീലറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. കാരണം പലരുടെയും പല അവകാശവാദങ്ങളാണ്. ഇപ്പം നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം, കാരണം എല്ലാവരും പല, അതായത് ഞങ്ങളുടെ ക്വാളിറ്റി നല്ലതാണ്, അങ്ങനെ പലരും പല, നമ്മൾ ബിസിനസ് ആകുമ്പോൾ പല കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ചിലർ പറയും ഞങ്ങളുടെ എയർപോർട്ട് മാത്രമേ നല്ലതുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചൈനീസാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും, ഇത് ബിസിനസ്സല്ലേ, എല്ലാവരും അവരുടെ കച്ചവടം നന്നായിട്ട് കിട്ടാൻ വേണ്ടി പല ബിസിനസ് ട്രിക്സുകൾ ഉപയോഗിക്കാറുണ്ട്.
പക്ഷെ നമ്മളിപ്പോ പറയുന്ന എയർപോർട്ട് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾക്ക് സെയിം എയർപോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇതിന് ഒരേ ഒരു മാനുഫാക്ചറേ ഉള്ളൂ ഇന്ത്യയിൽ. കാരണം വെച്ചാൽ ഈ കേരളത്തിലുള്ള എല്ലാവരും, കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എയർപോർട്ട് എടുക്കുന്ന എല്ലാവരും സെയിം മാനുഫാക്ചർ ചെയ്താണ് എയർപോർട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീലർഷിപ്പോ അല്ലെങ്കിൽ സബ് ഡീലർഷിപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ കേരളത്തിലാരും എല്ലാവരും എടുക്കുന്നത് മാനുഫാക്ചറിൽ നിന്ന് ഡയറക്റ്റാണ് എടുക്കുന്നത്. നമ്മളറിയാവുന്ന കച്ചവടക്കാരെല്ലാം മാനുഫാക്ചേഴ്സിൽ നിന്ന് ഡയറക്റ്റാണ് എടുക്കുന്നത്. അപ്പം ഈ എയർപോർട്ട് അപ്പോൾ RD എന്ന് എടുത്താലും നിങ്ങൾക്ക് ലഭിക്കുന്നത് സെയിം എയർപോർട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അവകാശവാദങ്ങൾ പറയും, എൻ്റെ സൂപ്പറാണ്, അത് ബിസിനസ്സാണല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞാലല്ലേ ബിസിനസ് വിജയിക്കത്തുള്ളൂ. പിന്നെ ഏത് ഡീലറിൻ്റെയും നിങ്ങൾ വാങ്ങിച്ചാലും, കാരണം ഈ മാനുഫാക്ചർക്ക് രണ്ട് ക്വാളിറ്റി എയർപോർട്ടുണ്ട്. ഒന്ന് ടോപ്പ് ക്വാളിറ്റിയും വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് താഴത്തെ ഒരു ക്വാളിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ റെഗുലർ ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം ക്വാളിറ്റി തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിന് സ്വല്പം റേറ്റ് വ്യത്യാസമുണ്ട്, അന്നേരം പ്രീമിയം ക്വാളിറ്റി വാങ്ങിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടെ ലാസ്റ്റിങ് പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, വിദേശങ്ങളിലൊക്കെ പല ക്വാളിറ്റി എയർപോർട്ടുകൾ ലഭിക്കും. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മതി, രണ്ട് മൂന്ന് ക്വാളിറ്റി എയർപോർട്ടുണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എയർപോർട്ട് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ ഒരു മാർഗവും ഇല്ല. ഇപ്പം കൊറോണയ്ക്ക് മുമ്പ് അത് ചൈനയിൽ നിന്ന് ആ ക്വാളിറ്റിയും, ചൈനയിൽ നിന്നും മറ്റേ വേറെ രാജ്യങ്ങളിൽ നിന്നും HDPE ആ മെറ്റീരിയൽ ആയിട്ടുള്ള ഇത് എയർപോർട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും ഇന്ത്യയിൽ ആ എയർപോർട്ട് കിട്ടാനില്ല. അതായത് നിങ്ങൾ എവിടുന്ന് വാങ്ങിച്ചാലും ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, വിദേശ രാജ്യങ്ങളിലുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടത്തില്ല. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കൂടിയ പ്ലാസ്റ്റിക് വരുന്നുണ്ട്, പിന്നെ മറ്റേ PVC മിക്സ്, അങ്ങനെ പല ഇത് മാറുന്നതനുസരിച്ച് റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം വിദേശ രാജ്യങ്ങളിലേ ഉള്ളൂ, നമ്മുടെ ഇവിടെ അത്രയില്ല. ഒരേ ഒരു മാനുഫാക്ചറേ ഉള്ളൂ, അവർക്ക് രണ്ട് ക്വാളിറ്റി എയർപോർട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും റീസൈക്കിൾ പ്ലാസ്റ്റിക് മിക്സ് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് മിക്സ് വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം പിന്നെ ഇതിനകത്ത് വില ക്വാളിറ്റി അനുസരിച്ച് റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറ്റമുണ്ട്. പിന്നെ കളർ എയർപോർട്ട്, അത് ഇൻഡോറിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അത് ഔട്ട്ഡോറിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കളർ ഫെയ്ഡാവും. അതായത് ഇൻഡോറിൽ നമുക്ക് വല്ല മണി പ്ലാന്റോ അങ്ങനത്തെ വീടിനകത്തെ ചെടികളോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലത്തെ ചെടികളോ അങ്ങനെയൊക്കെ വെക്കാനേ കളർ എയർപോർട്ട് പറ്റത്തുള്ളൂ. ഇത് സെൽഫ് വാട്ടറിങ് എയർപോർട്ടാണ്. അതായത് അതിനടിയിൽ ഒരു വേറൊരു കിണറ് പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ വേറെ വീഡിയോയിൽ ഇത് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അതായത് നമ്മൾ മറ്റേ വെള്ളം അത്രയും ഒഴിക്കേണ്ട കാര്യമില്ല. ചെടി ഒന്ന് റൂട്ടൊന്ന് ഒന്ന് ഗ്രോത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറിയ കിണറ്റിൽ ചെന്ന് ആവശ്യത്തിന് വെള്ളം എടുത്തോളും. അപ്പോൾ നമ്മൾ മറ്റേതുപോലെ നമുക്ക് എപ്പോഴും അത്രയും മറ്റേത് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കുമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനത്തെ എയർപോർട്ടാണ്, ഒരു നാല് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ബ്ലാക്കിലും എല്ലാ കളറിലും ഉണ്ട്. പക്ഷേ ഇതിന് റേറ്റ് വരുമ്പോഴത്തേനും ഒരു ഒന്ന് സാധാരണ ഇപ്പോൾ എയർപോർട്ടിന് 100 രൂപയാണെങ്കിൽ അതിന് 170 രൂപ ആ ഒരു റേഞ്ചിലോട്ട് വരും. അപ്പോൾ അത് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ എയർപോർട്ട് വാങ്ങിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് വെറും പെപ്സിയുടെ കൊക്കോകോളയുടെയൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് നമുക്ക് ആ പ്രശ്നം നമ്മുടെ സാധാരണ എയർപോർട്ട് സെൽഫ് വാട്ടറിങ് എയർപോർട്ട് ആക്കാവുന്നതാണ്. സാധാരണ എയർപോർട്ട് സെൽഫ് വാട്ടറിങ് ആക്കുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറയാം. സാധാരണ എയർപോർട്ട് സെൽഫ് വാട്ടറിങ് എയർപോർട്ട് ആക്കാനായിട്ട് നമ്മൾ പെപ്സിയുടെയോ സ്പ്രൈറ്റിൻ്റെയോ അങ്ങനത്തെ ബോട്ടിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഈ അടപ്പ് ടൈറ്റ് ആക്കുക, ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുക. സ്പ്രൈറ്റിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി വെക്കുക. എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ആ നമ്മുടെ ഇപ്പം ഇതിപ്പോൾ അത്ര ഇത് ആ ഇപ്പോൾ എയർപോർട്ടിലൂടെ നമ്മളിങ്ങനെ വെക്കുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഇതിൻ്റെ എയർപോർട്ടിൻ്റെ സൈസ് അനുസരിച്ച്. അപ്പോൾ ഈ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ നമ്മൾ വെക്കുന്നു. അപ്പോൾ ചെറുതാണെങ്കിൽ ചെറിയ സ്പ്രൈറ്റ് ബോർഡിലാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് അവിടെ നാല് സൈഡിലും വെക്കാം. കാരണം ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഈ രണ്ടെണ്ണം മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ പോലെ നമ്മൾ ഇപ്പോൾ ഇതിപ്പം 28-ൻ്റെയിലാണ്. അപ്പോൾ അതായത് നമ്മളൊരു 38-ൻ്റെ എയർപോർട്ടിലോട്ട് വെച്ചു. അപ്പോൾ ഒന്നെങ്കിൽ ഒരു മൂലയിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിൽ വെക്കാം, നമുക്ക് ഇഷ്ടമുള്ളടുത്ത് വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ട് സാധാരണ പോലെ നമ്മൾ മണ്ണെടുത്തു. ഇത് നേരെ വെച്ചിട്ട് മണ്ണെടുത്തു. ഈ ഇടയെല്ലാം ഫില്ല് ചെയ്ത് മണ്ണെടുത്തു. അപ്പം എന്ന് വെച്ചാൽ ഇതിനകത്ത് എപ്പോഴും
കുറച്ച് വെള്ളം കാണും. അപ്പം മണ്ണിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പോഴും ഈ എയർപോർട്ടിൽ ബാക്കി ഹോൾസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള രാജ്യത്താണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ എയർപോർട്ടിൽ കുറച്ചും കൂടെ വെള്ളം സ്വല്പം സാധാരണ ചൊടിച്ചിട്ടേക്കാൾ ഒരു സ്വല്പം കൂടെ വെള്ളം ആവശ്യം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും സെൽഫ് വാട്ടറിങ് എയർപോർട്ടാണ് നല്ലത്. അപ്പോൾ നമുക്ക് സെൽഫ് വാട്ടറിങ് എയർപോർട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ പൈസ അത്ര നോക്കുമ്പോൾ ആ സാധനത്തിൽ രണ്ട് എയർപോർട്ടിനോളം വാങ്ങിക്കാം. അപ്പോൾ നമ്മളിങ്ങനത്തെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അലി ബോട്ടിലോ എന്തെങ്കിലും അതിനകത്ത് പോയി അല്ലാത്ത പെട്ടെന്ന് അലിക്കിയല്ലാത്ത പ്ലാസ്റ്റിക് എന്തെങ്കിലും ഐറ്റംസ് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ വീട്ടിലാവശ്യമില്ലാത്ത പാത്രങ്ങളോ അങ്ങനത്തെ സാധനം ഇതിനകത്ത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വീട്ടിലാവശ്യമില്ലാത്ത സാധനങ്ങളോ ഒക്കെ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം കുറേ വെള്ളം അതിനകത്ത് അവിടെ കിടക്കും. അപ്പം നമ്മൾ ചെടി ഒരു ഒന്ന് ഗ്രോത്ത് റൂട്ടിനൊന്ന് ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേനും ആ റൂട്ട് ആ അപ്പം ആ കുഴിയിൽ ചെന്ന് ആവശ്യത്തിന് വെള്ളം എടുത്തോളും. അപ്പം നമ്മൾ വെള്ളം നന അപ്പം അതായത് ഒരു എല്ലാ ദിവസവും നനയ്ക്കേണ്ടതോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടി നനയ്ക്കുന്നതാണെങ്കിൽ ആ റൂട്ട് ഇതിനടിയിൽ ചെല്ലാനുള്ള കപ്പാസിറ്റി ആയി കഴിയുമ്പോൾ നമ്മളൊരു നാല് ദിവസമോ അഞ്ച് ദിവസമോ കൂടുമ്പോൾ നനച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം ഇപ്പോൾ ഒരു നാല് ബോട്ടിൽ വെക്കുവാണെങ്കിൽ അതനുസരിച്ച് മണ്ണും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആഴ്ചയിലൊന്ന് നനച്ചാലും മതി. പിന്നെ പല ഡീലേഴ്സും ഈ എയർപോർട്ടിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നതിനായിട്ട് ഇത് എറിഞ്ഞും തൊഴിച്ചും ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിപ്പം സിമ്പിളായിട്ട് ആർക്കും എറിയോ തൊഴിക്കോ എന്നും ചെയ്താലും ഇത് പോകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഒന്നാമത് ലൈറ്റ് വെയ്റ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നമ്മളിപ്പോൾ എന്തൂരെ എറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിപ്പോൾ ഞാൻ ഇതേ ഇപ്പോൾ കുത്തി ഇപ്പം സൗണ്ട് കേൾക്കാവോ, ഇപ്പോൾ അത്യാവശ്യം ബലത്തിലാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ അതും പുതിയ സാധനവും കൂടെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പം എന്ന എറിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൊഴിച്ചാലോ അങ്ങനെ പോകുന്ന മെറ്റീരിയൽ അല്ല. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത് മാനുഫാക്ചർ പറയുന്നത് അഞ്ച് വർഷമാണ് പറയുന്നത്, മിനിമം അഞ്ച് വർഷം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ നല്ലൊരു വാറണ്ടി ഒന്നും തരുന്നില്ല. അപ്പോൾ നമ്മളിതിപ്പം ഇതിപ്പോൾ കാല് മുടക്കി തൊഴിക്കുകയോ എറിയുവോ എന്ത് ചെയ്താലും ഇതിനങ്ങനെ ഡാമേജസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇത് നമ്മൾ കൂടുതൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്ക്രൂ ചെയ്യുമ്പോൾ ഇതിനെ സ്ക്രൂ ചെയ്യുമ്പോൾ ഈ തടിയുടെ കാര്യം പറഞ്ഞാൽ തടിയല്ല, നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ ഒരു ഇത് വരുമല്ലോ, ചെറിയൊരു ക്രാക്ക് വരുമല്ലോ. അങ്ങനെ ഒരു ക്രാക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. അത് സാധാരണ നമ്മളിപ്പോൾ തടി സ്ക്രൂ ചെയ്യുമ്പോഴോ നമ്മൾ ഇരുമ്പാണെങ്കിൽ എന്ത് സ്ക്രൂ ചെയ്യുമ്പോഴോ അവിടെ ഒരു ക്രാക്ക് ചെറിയ രീതിക്ക് വരും. അത് എയർപോർട്ടിനെ ബാധിക്കുമൊന്നുമില്ല. അത് നമ്മൾ ആ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രാക്ക് അവിടെ വരുന്നതാണ്. പിന്നെ അപൂർവം സംഭവിക്കുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇത് മാനുഫാക്ചർ ഡിഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഹോൾസിൻ്റെയൊക്കെ ചെറിയ അവരുടെ അച്ഛൻ്റെ ചില സമയത്തെ പ്രശ്നം കൊണ്ട് ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ചിലതിന് വരാറുണ്ട്. ഹോൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറി വരാറുണ്ട്. പിന്നെ ഈ ഷിപ്പിങ്ങിൻ്റെ സമയത്ത് ഒരെണ്ണമായിട്ട് കുറേ ലോഡുണ്ടെങ്കിൽ ഒത്തിരി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി എയർപോർട്ട് ഒരു 50 എയർപോർട്ടൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇത് മൂല കുത്തിക്കഴിഞ്ഞാൽ ഈ എഡ്ജ് ഒത്തിരി വെയിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഡ്ജ് ഒന്ന് ചിലപ്പോൾ ഒന്ന് ക്രാക്ക് ആകാൻ സാധ്യതയുണ്ട്. അതങ്ങ് കട്ട് ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ വരാറില്ല, അപൂർവങ്ങളേ അപൂർവം ചിലപ്പോൾ അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അല്ലാതെ അത് ക്വാളിറ്റിയിലോ എയർപോർട്ടിൻ്റെ ഭംഗിയിലോ ഒന്നും ബാധിക്കത്തില്ല. ജസ്റ്റ് ആ മീൻ പെട്ടെന്ന് കത്തരിക വെച്ചാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ, അങ്ങനെ സാധാരണഗതി വരാറില്ല, അപൂർവങ്ങളേ അപൂർവം. അപ്പോൾ ഇത് തൊഴിക്കുക, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തൊഴിക്കുവോ നമുക്ക് എറിയുവോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയുടെ ഇതുകൊണ്ടല്ല, അതതിൻ്റെ മെറ്റീരിയൽ അതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ഒന്നും വരത്തില്ല. അതേ ഇപ്പോൾ വേറൊരു ചെടി കാണിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒരാഴ്ച മുമ്പ് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത സ്വിമ്മിംഗ് പൂളിൻ്റെ മതിലേ വെച്ചിരുന്നതാണ്. പിള്ളേർ കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും പിള്ളേർ കുളിക്കാൻ കയറിയപ്പോൾ അവരുടെ തലയോ കയ്യോ ഏതാണ്ട് കൊണ്ട് എയർപോർട്ടും മണ്ണും അടക്കം എല്ലാം താഴത്തോട്ട് പോയി. അപ്പോൾ ഇപ്പോഴും അതിനെ കുറച്ച് മണ്ണൊക്കെ നിലത്ത് കിടപ്പുണ്ട്. സ്വിമ്മിംഗ് പൂള് കുറച്ച് മണ്ണൊക്കെ കിടപ്പുണ്ട്, കുറച്ചൊക്കെ അതിനകത്ത് വാരി കിട്ടും. ഇപ്പോൾ കണ്ടോ ഈ എയർപോർട്ടും മണ്ണും ഫുള്ള്, അതായത് മണ്ണടക്കം എയർപോർട്ട് ഇത്ര ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് പോയി. ഇപ്പോൾ സാധാരണ അത് ഈ എയർപോർട്ട് ഒരു 9 മാസം 10 മാസം ആ എയർപോർട്ടാണ്. അപ്പോൾ സാധാരണ ഒരു ചെടിച്ചെട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പൊട്ടിയാനെ. അപ്പോൾ ഇത് അത്യാവശ്യം ലോഡുണ്ട്, അത്യാവശ്യം മണ്ണുമായിട്ടാണ് പോയത്. എന്നാലും ഇപ്പോൾ ചില വക്കൊക്കെ കൂടി കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പം ക്രാക്കോ ഒന്നും വല്ലതും വരേണ്ടതായിരുന്നു, പക്ഷേ ഇതിനൊരു ക്രാക്കോ ഒരിതും വന്നിട്ടില്ല. അതായത് സാധാരണ നമ്മൾ എറിയുന്നത് ലോഡില്ലാതെയാണ് നമ്മൾ എറിയുന്നത്, ഇത് ഫുൾ ലോഡാണ്. അതായത് ഇത്രയും മണ്ണ്, അതായത് ഒരു 10-25 കിലോ മണ്ണ് അതിനകത്തുണ്ട്. 25 കിലോ മണ്ണുമായിട്ട് മണ്ണും ആ ചെടിയായിട്ട് എയർപോർട്ട് താഴെ പോയി. പിള്ളേർക്ക് അബദ്ധം പറ്റിയതാണ്, അവരുടെ കൈ ഏതാണ്ട് കൊണ്ടതാണ്, അപ്പോൾ താഴെ പോയി. അതുകൊണ്ട് എയർപോർട്ട് ഒരു പ്രശ്നം അതിനകത്ത് ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ആ ചെടി പോയി എന്ന് പറഞ്ഞാൽ ചെടിയുടെ ഒരു സൈഡത്തെ മറ്റേ ഒരു കൊമ്പ് മുഴുവൻ
അത് ഇരിഞ്ഞുപോയി, എരിഞ്ഞിട്ട് അത് മൊത്തം ഉണങ്ങിപ്പോയി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച താഴെ പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു, അപ്പോൾ അത് സമയക്കുറവ് കൊണ്ട് പിന്നെ തിരക്കായിപ്പോയി. അപ്പോൾ പക്ഷേ ബാക്കി മറ്റേ കൊമ്പിന് കുഴപ്പമൊന്നുമില്ല, മൂന്ന് ശിഖരമായിട്ട് തന്നെ ഒരു ചെടിയായിരുന്നു. അപ്പോൾ അത് ഈ ഒരു കൊമ്പ് ഫുള്ളങ്ങ് പോയി. എന്നാലും എയർപോട്ടിന് ഒരു കുഴപ്പമില്ല, എയർപോട്ടിന് ഒരു പൊട്ടൽ പോലും ഇല്ല. അപ്പോൾ പിന്നെ ഒരു എയർപോട്ട് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്ന എയർപോട്ടാണ്. ഇത് രണ്ട് ഷീറ്റാണ് സെറ്റ് ചെയ്തത്, രണ്ട് ഷീറ്റാണ്. കാരണം വെച്ചാൽ രണ്ട് ഷീറ്റിൻ്റെയാണ് നമ്മൾ കൂടുതലും അയച്ചു കൊടുക്കുന്നത്. മറ്റേ വലിയ ഷീറ്റാകുമ്പോൾ അയക്കാൻ വെച്ചൊരു നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ പാഴ്സൽ ചാർജ് കൊറിയർ ചാർജ് വരുമ്പോൾ അത് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ഷീറ്റായിട്ടുള്ളതാണ് കൂടുതലും അയച്ചു കൊടുക്കുന്നത്. ഇത് രണ്ട് ഷീറ്റാണ്, രണ്ട് ഷീറ്റ് ജോയിൻറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനുള്ള എയർപോട്ടാണ്. ഇതിൻ്റെ ഹൈറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടു മൂന്ന് സൈസിലുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് സൈസിൽ ഒറ്റ ഷീറ്റായിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഷീറ്റ് ജോയിൻറ്റ് ചെയ്തായിട്ടുണ്ട്. അപ്പം ഇത് റേറ്റ്, അപ്പോൾ റേറ്റ് അതിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. ക്വാളിറ്റി, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. ഇത് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട ലിങ്ക് ഇട്ടേക്കാം. ആ വേസ്റ്റ് എയർപോർട്ടിൻ്റെ വീഡിയോ ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്ക്. അപ്പോൾ ഇങ്ങനെ വലിയ ഷീറ്റ് ജോയിൻ്റ് ചെയ്തിട്ട് ചിലർ മരം വളർത്താനും, അതായത് ഇപ്പോൾ രണ്ടോ മൂന്നോ ഇപ്പോൾ മരത്തിന് ചുറ്റും മതിൽ കെട്ടുന്നതിന് പകരം, അല്ലെങ്കിൽ ചിലർ ഇത് ഉപയോഗിക്കുന്ന ഇപ്പോൾ വെള്ളം കയറുന്ന സ്ഥലത്ത് വേല് കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചില നാളൊരു ഒരു പുള്ളി 1,000 പീസ് വാങ്ങിച്ചു, അതായത് പുള്ളിയുടെ തെങ്ങിന്, അത് വെള്ളം കയറുന്ന സ്ഥലത്താണ് തെങ്ങ്. അപ്പോൾ ആ തെങ്ങിന് മണ്ണൊലിപ്പ് വരാതിരിക്കാൻ വേണ്ടി പുള്ളി ഈ എയർപോർട്ടാണ്, ഈ എയർപോർട്ട് വാങ്ങിച്ചിട്ട് ഇതിലാണ് ആ തെങ്ങും ജാതിയോ ഏതാണ്ട് സാധനമൊക്കെ ഇതിനകത്താണ് നട്ടേക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് വെള്ളമൊന്നും ഒലിച്ചു പോകത്തില്ല, വെള്ളപ്പൊക്കത്തിൽ ഇത് കുറച്ച് ഹൈറ്റിൽ നിൽക്കും, അപ്പോൾ ചെടി പോകത്തില്ലെന്നാണ് പുള്ളി ഒരു വർഷം ടെസ്റ്റ് ചെയ്ത്. ഒരു ആദ്യത്തെ ഒരു വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറുന്ന സ്ഥലത്തായിരുന്നു, അപ്പോൾ അത് പുള്ളിക്ക് ചെടിക്കൊന്നും കുഴപ്പം വന്നില്ല. അതുകൊണ്ട് പുള്ളി പിന്നെയും രണ്ടാമത് ഈ സാധനം ഓർഡർ തന്നിട്ടുണ്ട്. പിന്നെ എയർപോർട്ട് ആവശ്യമുള്ളവർ ഇത് നമ്പർ, വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് അല്ല, വിളിക്കേണ്ടവർക്ക് വിളിക്കാം, പക്ഷെ വാട്സപ്പാണ് താല്പര്യം. കാരണം ഒത്തിരി പേര് വിളിക്കുമ്പോൾ നമുക്കും ഇപ്പം വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ വാട്സപ്പ് ആകുമ്പോൾ സൗകര്യം പോലെ റിപ്ലൈ ചെയ്താൽ മതിയല്ലോ. വിളിക്കേണ്ടവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജോ വോയിസ് മെസ്സേജോ അയക്കാം, റിപ്ലൈ തരുന്നതാണ്. ഓക്കെ എന്നാൽ, ശരി എന്നാൽ, ആയിക്കോട്ടെ. ജസ്റ്റ് എന്നാൽ ക്യാബേജും കോളിഫ്ലവറും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ച് എയർപോർട്ടിലേക്ക് ഇന്ന് കണ്ടോ. ഇത് എയർപോർട്ട് ഒന്ന് ആയി, ഇത് 20 ലിറ്ററിൻ്റെയാണ്, 20 ലിറ്ററിൻ്റെ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. കണ്ടോ, അത് ഉണ്ടോ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാബേജും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ക്യാബേജും കായ്ച്ചിട്ടുണ്ട്. ഏത് ക്യാബേജ് ഉണ്ടോ, ക്യാബേജ്, കോളിഫ്ലവർ, ഇത് ഏതാണ്ട് സലാഡിന് വെക്കുന്ന, സലാഡിന് എന്തോ സലാഡിന് വെക്കുന്ന ഏതാണ്ടൊരു കായ ഏതാണ്ട ഉണ്ടോ. കോളിഫ്ലവർ അപ്പുറത്തും കായ്ച്ചു കിടപ്പുണ്ട്. ഇപ്പം എനിക്ക് വെള്ളമായതുകൊണ്ട് അപ്പുറത്തോട്ട് ക്യാമറ ഇതാകുന്നില്ല. അപ്പോൾ ക്യാബേജും രണ്ടു മൂന്നെണ്ണം കാഴ്ച കിടപ്പുണ്ട്, കോളിഫ്ലവറും രണ്ടു മൂന്നെണ്ണം കാഴ്ച കിടപ്പുണ്ട്. അപ്പം ഓക്കെ, എയർപോർട്ട് ആവശ്യമുള്ളവർ, കാരണം ഇതിനകത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് കായ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഗ്രോത്തും നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് എന്തെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ആയിക്കോട്ടെ.